ചുങ്കപ്പാറ സെന്റ് ജോർജ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപകൻ വറീസ് ജോസഫിന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം. പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ മികവാർന്ന പ്രവർത്തനത്തിനാണ് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം സമൂഹത്തെയും ചേർത്ത് നിർത്തുന്ന ചുങ്കപ്പാറ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപകൻ വർഗീസ് ജോസഫിനാണ് അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ നൽകുന്ന ഗുരുശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. സ്കൂളിലെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലും നൽകുന്ന സംഭാവനകളിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ മികവും കണക്കിലെടുത്താണ് അദ്ദേഹത്തെ അവാർഡിനെ തിരഞ്ഞെടുത്തത്. സ്കൂളിലെ സമഗ്ര പുരോഗതി, കുട്ടികളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ, സ്കൂളിനെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, ശാസ്ത്ര സാങ്കേതിക രംഗവുമായി കുട്ടികളെ വിലയിരുത്തൽ, കലാകായിക രംഗങ്ങളിലും സ്മാർട്ട് NCC, സ്കൌട്ട് NCC എന്നീ മേഖലകളിലുമുള്ള പങ്കാളിത്തം, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള നേതൃത്വം എന്നിവ പരിഗണിച്ചാണ് വർഗീസ് ജോസഫിന് അവാർഡ് നൽകുന്നത്. ഗുരുശ്രേഷ്ഠ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ സാമൂഹികവും സാംസ്കാരിക 26 ഒരു ക്വസ്റ്റ്യനറാണ്. അപ്പോൾ 26 ക്വസ്റ്റ്യനറിൽ ഗുരുശ്രേഷ്ഠ അവാർഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാംസ്കാരികം, സാമൂഹികം, വിദ്യാഭ്യാസപരം, പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സ്കൂളിനെ മുൻപന്തിയിലേക്ക് നയിക്കുക, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കൂളിനെ സമൂഹവുമായി ബന്ധപ്പെടുത്തുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹവുമായിട്ട് സ്കൂളിനെ ഏതെല്ലാം തരത്തിൽ ബന്ധപ്പെടുത്താമോ ആ തരത്തിലൊക്കെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഓരോ ക്രൈറ്റീരിയ വെച്ചാണ്. ഇപ്പം സത്യത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ അവാർഡ് നേടുവാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സംഘടന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ അവാർഡിന് കൊടുത്തത് തന്നെ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന നിർവാഹ സമിതി അംഗമാണ് ഞാൻ. അപ്പോൾ അത് അനുസരിച്ചാണ് ഞാനിത് കൊടുത്തത്. അപ്പോൾ അതിൽ നമ്മളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്ത ആ കാര്യങ്ങൾ മാത്രം ആണ് അതിന് ക്രൈറ്റീരിയ ആയിട്ട് വന്നത്. നമുക്കറിയാം നമ്മുടെ സ്കൂള് വളരെ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങളെ കലാപരമായും കായികപരമായും വിദ്യാഭ്യാസപരമായും മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ വിവിധങ്ങളായ ഇപ്പം കായിക മേളകൾ സംഘടിപ്പിക്കുക. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ, മെയ് പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് മാസങ്ങളിൽ മുഴുവൻ നമ്മളുടെ ഈ ഇവിടുത്തെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മുടെ അടുത്തുള്ള ഒട്ടനവധി സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെയും ഇവിടെ വിളിച്ചു വരുത്തി, വിവിധങ്ങളായ കെൽപ്പുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി, ഞാൻ ഞങ്ങളുടെ അധ്യാപക സമൂഹം അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ISROയുടെ ഏറ്റവും ചരിത്ര വിജയമായ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ അണിയറ ശില്പികൾക്ക് അഭിനന്ദനം അറിയിക്കുകയും അവർ ഞങ്ങൾക്ക് ഒരു വലിയ ആദരവ് അഭിനന്ദന കത്തും പുസ്തകങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതൊക്കെ വലിയ ഞങ്ങളുടെ ഒരു സ്കൂളിൻ്റെ ചരിത്രത്തിലെ തന്നെ വലിയ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്നു. ചെങ്ങരൂർ സെന്റ് ജോർജ് LP സ്കൂൾ പ്രഥമ അധ്യാപിക ഷൈല ജോസഫാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. വിദ്യാർത്ഥികളായ ഫെമി എലിസബത്ത് വർഗീസ്, എമി എൽസ വർഗീസ് എന്നിവരാണ് മക്കൾ. സ്കൂളിൽ നടപ്പാക്കിയൊപ്പം പദ്ധതിയിലൂടെ എല്ലാ കുട്ടികളുടെയും ഭവന സന്ദർശനം, ശിശുദിനത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ ചാച്ചാജി കളറിംഗ് മത്സരത്തിലൂടെയും ടെക് ഫെസ്റ്റിലൂടെയും സമീപ സ്കൂളുകളിലെ ചെറിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കൽ, ചന്ദ്രയാൻ പദ്ധതിയിലെ ശാസ്ത്രജ്ഞന്മാരെ ആദരിക്കൽ, കരുതലോണം പദ്ധതിയിലൂടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങ് നൽകൽ, വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര, അവധിക്കാല കായിക പരിശീലനങ്ങൾ, കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായി ബീറ്റ്സ് എന്നിങ്ങനെയുള്ള പദ്ധതികളിലൂടെ സ്കൂളിനെ ഉയർച്ചയിലേക്ക് നയിച്ചു. ഉപജില്ലാ റവന്യൂ ജില്ലാ സംഘാടകൻ, പ്രഭാഷകൻ, അധ്യാപക സംഘടനയായ KPSTAയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗം എന്നീ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. 1996 അധ്യാപനം ആരംഭിച്ചു. വർഗീസ് ജോസഫ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണായും ജില്ലാ റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്കൌട്ട് ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണറായി നിരവധി വർഷം പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ നിരവധി പുസ്തക രചനകളിലും കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയായി. കാതലിക് ടീച്ചേഴ്സ് ഗിൽഡ്സ് പ്രസിഡന്റായും MCA വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. റോട്ടറി ക്ലബ് സർവീസ് പ്രോജക്ട് ചെയർമാനായും പ്രവർത്തിച്ചു വരുന്നു. ജാനുവരി മാസം തൊടുപുഴയിൽ വെച്ചാണ് അവാർഡ് വിതരണം നടക്കുന്നത്. തങ്ങളുടെ പ്രഥമ അധ്യാപകൻ വർഗീസ് ജോസഫിന് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സഹ അധ്യാപകർ പറഞ്ഞു. ഓരോരുത്തരും വളരെയധികം സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിന് ഒരു ക്രെഡിറ്റ് തന്നെയാണ്.